എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ വറുത്തരച്ച മുളക് ചമ്മന്തി കൊണ്ടാണ്. ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ചോറും കഞ്ഞിയും ദോശയും ഇഡലിയൊക്കെ പെട്ടെന്ന് തന്നെ കാലിയാവാൻ നമ്മൾ ഈ ചമ്മന്തി മതിയാകും. അപ്പോൾ എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഒരു 10-12 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. മുളക് ഓരോരുത്തർ എരിവിനനുസരിച്ച് എടുത്താൽ മതിയാകും. പിന്നെ ഒരു 5-6 ചുവന്നുള്ളി, അതത്ര മതി. ഇനി 2 ടേബിൾ സ്പൂൺ തേങ്ങ, പിന്നെ ചെറിയൊരു ബൗള് വാളൻപുളി, പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇത്ര ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ ചമ്മന്തി റെഡിയാക്കാൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ ഐറ്റല്ലേ, വെളിച്ചെണ്ണ ആണ് ഏറ്റവും നല്ലത്. പിന്നെ അതിലേക്ക് നമ്മളെ വറ്റൻമുളക് ഇട്ട് നന്നായി ചൂടാക്കിയെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നമ്മളെ മുളക് കരിഞ്ഞു പോകും. ഇങ്ങനെ എണ്ണയിലിട്ട് മൂപ്പിച്ച് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെ കേട്ടോ. ചുട്ടരച്ച ചമ്മന്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും നമ്മളെ ചമ്മന്തിക്ക്. ഇനി അതിലേക്ക് ചുവന്നുള്ളി ചെറുതാക്കി നുറുക്കിയിട്ട് കൊടുക്കാം. ചുവന്നുള്ളി അധികം വേണമെന്നില്ല, ഒരു 5-6 എണ്ണം എടുത്താൽ മതിയാക്കും. ഇനി ചുവന്നുള്ളി നന്നായി വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കണം. ചുവന്നുള്ളി എല്ലാ ഭാഗവും ഒരുപോലെ മുരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു സൈഡ് വേവ് കൂട്, ഒരു സൈഡ് വേവ് കുറയും, അങ്ങനെ ആവും. അപ്പോൾ നമ്മൾ ചമ്മന്തിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സ്വാദ് നമ്മൾ ചമ്മന്തിയിൽ വേറെ തന്നെ അറിയാൻ പറ്റും. ഇനി വീണ്ടും ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മൾ ചുവന്നുള്ളി മുളകൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വാളൻപുളി ചെറുതാക്കി പിച്ച് ഇട്ട് കൊടുക്കാം. നടുഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്നൊന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പുളി ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുക്കും, കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം. ചിലർക്ക് എരിവാകും ഇഷ്ടം, ചിലർക്ക് കൂടുതൽ പുളിയാകും ഇഷ്ടം. അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പുളി കുറവാണെന്നുണ്ടെങ്കിൽ അരക്കുന്ന ടൈമിൽ കൂട്ടിയാൽ മതിയാകും. കുറച്ചും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. പിന്നെ നമ്മുടെ മുളക് കൂട്ട് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു വറുത്ത സ്മെല്ലാണിപ്പം. ഇനി അതിൽ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നന്നായി ചൂടാറാൻ വേണ്ടിയിട്ടാണിത്. നന്നായി ചൂടാറിയ ശേഷം മാത്രം അരച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറ് പൊട്ടി തെറിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം മുളക് കൂട്ട് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങ ചേർക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മുളക് അധികം അരയാതെ നിൽക്കും. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി അരച്ചെടുക്കണം. മിക്സിക്ക് പകരം പഴയ അമ്മിക്കല്ലിലൊക്കെ അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദ് തന്നെ കേട്ടോ. ഇപ്പം നമ്മുടെ മുളക് കൂട്ട് നന്നായി ചതഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, മുളകിൻ്റെ പീസൊന്നും ഇല്ലാണ്ട് എല്ലാ ഭാഗവും നന്നായി ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങ മതി കേട്ടോ, തേങ്ങ അധികം വേണ്ട. ഇനി വീണ്ടും മൂടി വെച്ച് ചതച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മുളക് ചമ്മന്തി റെഡിയായി. തേങ്ങയും മുളകൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ. പിന്നെ മുളക് എരിവൊക്കെ നന്നായി ബാലൻസ് ആവാനും സഹായിക്കും. കണ്ടോ, ഇപ്പം പെർഫെക്റ്റായി എല്ലാ ഭാഗവും മിക്സായി വന്നിട്ടുണ്ട്. നമ്മളെ നാടൻ വറുത്തരച്ച മുളക് ചമ്മന്തി ഇനി ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാം. ചോറും ദോശയും ഒക്കെ നല്ല കോമ്പിനേഷനാട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.